അദ്രസസാണി പാഠം രണ്ട്. ഖിസ്സത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ ചരിത്രം. ഇബ്രാഹിം നബിയുടെ ചരിത്രം. കാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, വദക്കുറ ഫിൽ കിതാബി ഇബ്രാഹിമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ. താങ്കൾ ഈ ഗ്രന്ഥത്തിൽ ഇബ്രാഹിം നബിയെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഇബ്രാഹിം നബിയെ പറ്റി ഓർത്തുകൊണ്ടേയിരിക്കുക. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ, അദ്ദേഹം സത്യസന്ധനായ പ്രവാചകനായിരുന്നു. ആ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബിയെ പറ്റി പുകഴ്ത്തി പറയുകയാണ്, അദ്ദേഹം നല്ല നബിയായിരുന്നു. വഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യൽക ഇബ്രാഹിമോ, ഇബ്രാഹിം നബി കണ്ടുമുട്ടും, ആരെ? അബാഹു ആസറ, തന്റെ പിതാവായ ആസറിനെ. യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളില്, ഖിയാമത്ത് നാളില് തന്റെ പിതാവായ ആസറിനെ, മകനായ ഇബ്രാഹിം നബി കണ്ടുമുട്ടും. വലാവതിഹി ആസറ, അന്ന് ആസറിന്റെ മുഖത്ത് ഉണ്ട് ഖത്റത്തുൻ വഅബറത്തുൻ, ഒരു കറുത്ത കരിവാളിച്ച അടയാളമുണ്ട്. അതായത് ഐ ഐ സവാദുൻ ഉബാറു മിൽ ഹുസ്നി, ദുഃഖത്താൽ കറുത്തിരണ്ട രീതിയിലാണ് മുഖം കാണുക. കാരണം തന്റെ നബി, മകൻ നബി ആയിട്ടും എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞല്ലോ എന്നർത്ഥമുള്ള ചിന്ത. ഇബ്രാഹിം, ഇബ്രാഹിം എന്നവർ അലൈഹിസ്സലാം നബിയു, നബിയുമാണ്, മുർസലും മുർസലുമാണ്. മിൻ ഉൽ അസ്മി, ഉൽഅസ്മകളിൽപ്പെട്ട, ഉൽഅസ്മയിൽപ്പെട്ടവരാണ്, നബിയുമാണ് റസൂലുമാണ്. ആ അബുൽ അംബിയായി, അംബിയാക്കമ്മയുടെ പിതാവാണ്, അംബിയാക്കമ്മയുടെ പിതാവാണ്. വൽ ജദ്ദുൽ അക്ബറു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ഉപ്പാപ്പയാണ്, വലിയ ഉപ്പാപ്പയാണ്. ബൈനഹു ഓ ബൈന നൂഹിൻ, ഇബ്രാഹിം നബിയുടെയും നൂഹ് നബിയുടെയും ഇടയ്ക്ക് ഉള്ള കാലഘട്ടം, മുദ്ദത്തുൻ തസീദു അലാ അൽഫി ആമിൻ, ആയിരക്കണക്കിന് വർഷങ്ങളുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾ കാലദൈർഘ്യമുണ്ട് ഇബ്രാഹിം നബി നൂഹ് നബി തമ്മിൽ. ഉരിത ബി ബാബിലാബിൽ ഇറാഖ്, ഇറാഖിലെ ബാബിലോണിയിലാണ് ഇബ്രാഹിം നബി ജനിച്ചത്. ഇറാഖിലെ ബാബിലോണിയ. ഇസ്മു വാലിദിഹി, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ആസറു, ആസർ എന്നാണ്. എന്താ പേര്? ആസർ എന്നാണ്. കുൻയത്തഹു, അദ്ദേഹത്തിന്റെ ഓമന പേര്. ആ ഓമന പേരില്ലെ, നിങ്ങളൊക്കെ ഓമന പേരില്ല വീട്ടില് പിടിക്കും ഓമന പേര്. ആ അത് പറയണ്ട. ആ അപ്പൊ ഇബ്രാഹിം നബിയുടെ ഓമന പേര് എന്തായിരുന്നു? അബുൽ ലീഫാൻ, അബുൽ ലീഫാൻ എന്നായിരുന്നു. എന്താന്ന് പേര്? അബുൽ ലീഫാൻ. എന്താ ലൈഫ് എന്ന് വെച്ചാ അതിഥി. അബുൽ ലീഫാൻ എന്ന് വെച്ചാ അതിഥികളുടെ വാപ്പ. വീട്ടിൽ ആര് അതിഥിയായിട്ട് വന്നാലും അതിയും സദക്കരിക്കുമായിരുന്നു അല്ലെ. അവസാനം അതിഥിയായിട്ട് ആര് വന്നു? മലക്കുകളിലെത്തി ആര് വീട്ടിലോ? അതിഥിയായിട്ട്. ഇബ്രാഹിമിന്റെ വീട്ടിൽ അതിഥിയായിട്ട് ആരോടെത്തി? അതിഥികൾ, മലക്കുകളെത്തി. ലഖബു കൗമിഹി, അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ പേര് അൽ കൽദാനിയൂൻ, എന്താണ്? കലദാനിയൻ എന്നായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ പേരെന്താ? കലദാനിയൂൻ. മക്കാനു ബേസത്തഹി, അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിച്ചത് ബാബിലു ഒമാ ഹൗലഹ, ബാബിലോണിയയും ചുറ്റുള്ള പരിസരത്തുമാണ്. ബാബിലോണിയയിലേക്കും ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളിലേട്ടുമാണ് നബിയായി അള്ളാഹു അയച്ചത്. ഇനി ഖസായിസുഹു, ഇബ്രാഹിം നബിയുടെ പ്രത്യേകതകൾ. ഒന്ന്, അന്നഹു തആല ജഅലഹു അബൽ അംബിയായി. ഒന്നാമത്തെ പ്രത്യേകതയാണ് അള്ളാഹു അദ്ദേഹത്തെ അംബിയാക്കന്മാരുടെ പിതാവാക്കി, വാപ്പയാക്കി, പ്രവാചകന്മാരുടെ വാപ്പ. മനുഷ്യന്മാരുടെ വാപ്പാരാ? ആദം നബി അലൈഹിസ്സലാം. ശരി, പ്രവാചകന്മാരുടെ വാപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതെന്താ അങ്ങനെ പറഞ്ഞത്? അയ്യോ, ലിയന്ന ജമീഅ അംബിയാ ബനീ ഇസ്രായീല,
ബനു ഇസ്രായേൽ വന്ന മുഴുവൻ നബിമാരും ഏറ്റവും കൂടുതൽ നബിമാർ വന്നത് എവിടെയാണ്? ബനു ഇസ്രായേലിലാണ്. അപ്പൊ ബനു ഇസ്രായേലിൽ വന്ന മുഴുവൻ നബിമാരും മിൻ നസ്ലി ഇബ്നിഹി ഇസ്ഹാഖ അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയാണല്ലോ. അപ്പൊ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിലാണ് ബനു ഇസ്രായേലിൽ മുഴുവൻ പ്രവാചകന്മാർ വന്നതെങ്കിൽ വല്യാപ്പാര ഇബ്രാഹിം നബിയാണ്, അതുകൊണ്ട് വാപ്പയാണ്. തന്നെയുമല്ല, വഖാതിമുർ റുസലി, അവസാന പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് മിൻ നസ്ലി ഇബ്നിഹി ഇസ്മായിൽ അലൈഹി സലാം, അദ്ദേഹത്തിന്റെ ഇബ്രാഹിം നബിയുടെ മറ്റൊരു പുത്രനായ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയാണല്ലോ ആണ്. അപ്പൊ അതിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയും വന്നത്, ബനു ഇസ്രായേൽ കാലപ്പെട്ട മുഴുവൻ നബിമാരും വന്നത് ആരുടെ സന്താന പരമ്പരയിലാണ്? ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിലാണ്. മുഹമ്മദ് നബി വന്നത് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തറിയപ്പെടും? അബുൽ അംബിയ, അംബിയാക്കന്മാരുടെ വാപ്പ അറിയപ്പെടും. വഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, വജഅൽനാ ഫീ ദുരിയത്തിഹി നുബുവ, നാം ഇബ്രാഹിം നബിയുടെ സന്താനങ്ങളിൽ എന്തിനെ ഉണ്ടാക്കി? നുബുവത്തിനെ കൊടുത്തു, ഒരുപാട് നബിമാരെ കൊടുത്തു എന്ന് അള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകതയാണ് അബുൽ അംബിയ ആണ്. രണ്ടാമത്തെ പ്രത്യേകത, ഇഖ്താറഹു മിൻ ബൈനിൽ അംബിയാഇ ബിൽ ഖുല്ലാ, ഇഖ്താറഹു ബിൽ മിൻ ബൈനിൽ അംബിയാഇ ബിൽ ഖുല്ലാ, അല്ലാഹു തആല അതിയായ സ്നേഹം കൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. മറ്റു പ്രവാചകന്മാരിൽ നിന്നും അള്ളാഹു അതിയായ സ്നേഹം കൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. അതായത് അർഫഅ മഖാമിൽ മഹബ്ബ, അദ്ദേഹത്തിന് ഏറ്റവും ഉന്നതമായ സ്നേഹം കാരണം അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. അപ്പൊ സുമ്മിയ, അള്ളാഹു അദ്ദേഹത്തിന് പേര് കൊടുത്തു ഖലീലുർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഖലീൽ, ഉറ്റ സ്നേഹിതൻ, അള്ളാഹുവിന്റെ ഉറ്റ സ്നേഹിതൻ എന്ന് അർത്ഥം കൊടുത്തു എന്ന് പേര് കൊടുത്തു. എന്തുകൊണ്ട്? ലികസറത്തി താഅതിഹി റബ്ബിഹി, അള്ളാഹുവിന്റെ ധാരാളമായി വഴിപ്പെടുന്ന കാരണത്താൽ. എന്ത് പറഞ്ഞ അങ്ങനെ ചെയ്യുമായിരുന്നല്ലോ അല്ലേ? ഏറ്റവും കൂടുതൽ വലിയ പരീക്ഷണങ്ങൾ കൊടുത്ത ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ? സ്വന്തം മകനെ അടക്കാൻ പറഞ്ഞു. അതിനു മുമ്പേ സ്വന്തം മകൻ ഉണ്ടായിട്ട് മുലകുടി പ്രായം കഴിയുന്നതിന് മുമ്പേ മക്കയെ കൊണ്ട് ആക്കാൻ പറഞ്ഞു. എല്ലാം അനുസരിച്ചു ആര്? ഇബ്രാഹിം നബി. അതാ പറഞ്ഞു, എന്ത് പറയണോ അങ്ങനെ അനുസരിക്കുമായിരുന്നു ഇബ്രാഹിം നബി. അതുകൊണ്ട് എന്ത് പേര് കൊടുത്തോളാം? ഖലീലുർ റഹ്മാൻ എന്ന പേര് കൊടുത്തു. മൂന്നാമത്തേത്, ദുനിയാവിൽ അദ്ദേഹത്തെ പറ്റി നല്ല പേര് ഉണ്ടാക്കി. ദുനിയാവിൽ ഇബ്രാഹിം നബിയെ പറ്റി നല്ല പേര് കൊടുത്തു അല്ലേ? വഖാന യദുല്ലാഹ, അദ്ദേഹം അള്ളാഹുടെ ദുആ ചെയ്യുമായിരുന്നു. വജ്അലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അള്ളാഹുവേ എനിക്ക് അവസാന കാലം വരെ നല്ല പേര് നൽകണേ അല്ലാ, എന്നെ പറ്റി ആളുകൾ നല്ല വർത്തമാനം പറയുന്ന അവസ്ഥ ഉണ്ടാക്കണേ അല്ലാ എന്ന്, എന്റെ പിൻതലമുറക്കാരിലും അങ്ങനെ എന്നെ പറ്റി പുകഴ്ത്തി പറയുന്ന അവസ്ഥ ഉണ്ടാക്കണം ദുആ ചെയ്തു അല്ലേ? ഖാലിദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഹുവ, അതായത് ഐ ദിക്റുൽ ജമീൽ, അള്ളാഹു നല്ല പേര് സ്ഥാനം കൊടുത്തു, നല്ല പേര് കൊടുത്തു, നല്ല സ്മരണ കൊടുത്തു എന്നതിന്റെ അർത്ഥം, ഇജ്തിമാഉ കുല്ലി ഉമമീൻ അലാ തകറുമിഹി വതമസ്സുക്കി ബിഹി, ലോകത്തുള്ള മുഴുവൻ സമുദായവും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയാണെന്ന് പറയുകയും ചെയ്യുന്നു. ആഹാ അല്ലേ? ജൂതന്മാർ എന്ന് പറയുന്നു അബ്രഹാം ഞങ്ങളുടെ നബിയാണ്, ഞങ്ങളുടെ പ്രവാചകനാണ്. ക്രൈസ്തവർ എന്ന് പറയുന്നു അബ്രഹാം ഞങ്ങളുടെ മകൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു അല്ലേ? മുസ്ലിം എന്ന് പറയുന്നു ഇബ്രാഹിം മുസ്ലിമാന്ന് പറയുന്നു. അത് ശരിയതാ? ശരിയതാ? ഇബ്ര ക്രിസ്ത്യാനികൾ പറയുന്ന അബ്രഹാം ഞങ്ങളുടെ നബിയാണ്, ഞങ്ങളുടെ പ്രവാചകനാണ് അബ്രഹാം എന്ന് പറയുന്നത്. ജൂതന്മാർ നമ്മൾ അബ്രഹാം എന്ന് പറയും, നമ്മൾ ഇബ്രാഹിം എന്ന് പറയും. ഇതൊക്കെ ഒന്ന് തന്നെയാണ് അല്ലെ? അപ്പൊ ആലോചിച്ചേക്ക്, ഇബ്രാഹിം എപ്പോൾ ദുആയാണത്? എല്ലാ മതക്കാരും ആദരിക്കുന്ന മനുഷ്യത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എല്ലാ മതക്കാരും ബഹുമാനിക്കുന്നുണ്ടാരെ ഇബ്രാഹിം നബിയെ.
അല്ലേ അല്ലേ. അപ്പൊ നിങ്ങൾക്കൊരു ഇത് തരുവാണ്, ഇബ്രാഹിം നബി ക്രിസ്ത്യാനികളെ വാദിക്കും പോലെ ക്രിസ്ത്യാനിയാണോ, ജൂതന്മാരെ വാദിക്കും പോലെ ജൂതനാണോ, മുസ്ലിങ്ങൾ പറയും പോലെ മുസ്ലിമാണോ, കണ്ടെത്തണം, കണ്ടെത്തി രൂപത്തിൽ ഇടണം കേട്ടോ. നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചിന്തിച്ചു നോക്ക്. നമ്മളോടെ മുസ്ലിമാന്ന് പറയും അല്ലെ, എങ്ങനെ മുസ്ലിം ആകും? ജൂതന്മാർ പോകണം ജൂതനാണ്, ക്രിസ്ത്യാനി പോകണം ക്രിസ്ത്യാനിയാണ്. ആ എല്ലാവരും ഗ്രൂപ്പിൽ ഇടണം, നിങ്ങൾ 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 കണ്ടെത്തിയ വിവരം. ആ നോക്ക്, നസഅ ഇബ്രാഹിമു, ഇബ്രാഹിമിൽ വളർന്നത് ഫി വസ്തി ഖൗമിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളുടെ ഇടയിലാ, ബഹുദൈവ ആരാധനയുടെ ഇടയിലാണ് ആര് വളർന്നു വന്നത്? ഇബ്രാഹിമിൽ വളർന്നു വന്നത്. ആ നാട്ടിൽ അദ്ദേഹത്തിന്റെ നേതാവാരായിരുന്നു വഴികെട്ട വഴികെട്ടവനായ നംറൂദ് ഇബ്നു കനാനാണ് ആ നാട്ടിലെ പ്രമാണി, ധിക്കാരിയായ വഴികെട്ടവൻ. അദ്ദേഹത്തിന്റെ ജനതയായ കൽദാനിയുംകാരോ വിഗ്രഹാരാധകരാണ്, അള്ളാഹിനെ പറ്റി പരിചയമില്ല, വിഗ്രഹാരാധകരാണ്. കാന വാലിദു, അദ്ദേഹത്തിന്റെ പിതാവാണെങ്കിലോ ആസർ വിഗ്രഹ നിർമ്മാണത്തിൽ അതിയായ കഴിവുള്ള ആളാണ്, വിഗ്രഹം ഉണ്ടാക്കുന്ന ആളാണ്. അസ്നാം തന്നെ അദ്ദേഹത്തിന്റെ തൊഴിലെന്താ? വിഗ്രഹ കച്ചവടം. ജോലി എന്താ? വിഗ്രഹ കച്ചവടമാണ് പിതാവിന്റെ ജോലി. ആ പിതാവിന്റെ മകനാണ് ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെയാണ് ഇബ്രാഹിം നബി വളർന്നു വന്നത്. ഇബ്രാഹിമ, അദ്ദേഹം തന്റെ മകനായ ഇബ്രാഹിം ഇവിടെ കൽപ്പിക്കുമായിരുന്നു, താൻ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. ആര്? മകനായ ഇബ്രാഹിം നബി. അന്ന് നബി ആയിട്ടില്ല. വക്കാന ഇബ്രാഹിമോ, ഇബ്രാഹിം നബി ആയിരുന്നു യഹ്മിൽ അസ്നാം, ആ വിഗ്രഹങ്ങളെ ചുവന്നുകൊണ്ട് പോകും. ഏ വിഗ്രഹങ്ങളെ ചുവന്നുകൊണ്ട് പോകും, ഇത് സൂക്കി കമ്പോളത്തിലിട്ട് വിൽക്കാൻ പറയും, ആവശ്യം വിൽക്കാൻ പറയും. വിൽക്കാൻ താല്പര്യമൊന്നുമില്ല, കാരണം ഇതൊക്കെ ചുമ മൂഢമാണെന്ന് ആൾക്കറിയാം, കുഞ്ഞു പ്രായം മുതൽ ഇബ്രാഹിം നബിക്ക് അറിയാം. പക്ഷെ വിൽക്കാൻ പറഞ്ഞാൽ വിൽക്കാൻ പറ്റും, പ്രായം വയ്ക്കാൻ പറ്റൂല്ലോ. അതുകൊണ്ട് അദ്ദേഹം ചുവന്നുകൊണ്ട് പോകും വിൽക്കാൻ വേണ്ടി. എക്കൂലോ, അദ്ദേഹം പോയിട്ട് ചോദിക്കും ജനങ്ങളോട്, ജനങ്ങളോട് എന്ത്? മനുഷ്യ ഉപകാരം കിട്ടാത്ത, ഉപദ്രവം കിട്ടാത്ത, ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ഒന്നും ചെയ്യാത്ത ഈ വിഗ്രഹത്തെ ആർക്കാണ് വേണ്ടത്? ആർക്കാണ് വേണ്ടത് ചോദിച്ചു പോണത്? ആരെയും മേടിക്കൂ, ഉപകാരം കിട്ടൂല, ഉപദ്രവം ചെയ്യൂല, ആർക്കേം വേണോ? ആരെയും വാങ്ങിക്കോ, വാങ്ങിക്കോ, ആരും വാങ്ങിക്കൂല അല്ലെ. നമ്മുടെ ഹാക്കിമ പാപ്പിച്ചു പറഞ്ഞു, ഈ പുളി കുടിക്കാൻ പറഞ്ഞു അല്ലെ. ഹാക്കിയ ഫോണെ ചോദിച്ചേ, ഒരു ഗുണമില്ലാത്ത ഈ പുളി ആക്കാണ്ട് വെച്ചാൽ ആരെയും മേടിക്കൂ, ആരെയും മേടിക്കൂല, അതിന്റെ നല്ല ഗുണം പറയുമ്പോൾ മേടിക്കോളൂ എന്ന് പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നതാ, ഒരു ഉപകാരം കിട്ടൂല, ആരാധിച്ചാൽ ആരാധിച്ചില്ലാന്ന് പറഞ്ഞു, ഉപദ്രവിക്കൂടാത്ത വിഗ്രഹം ആക്കിങ്ങനെ വേണമെന്നില്ല പോണത്. അങ്ങനെയാണ് ഇബ്രാഹിം കച്ചവടം ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയുമാണ് പാഠഭാഗം. ആ പാഠഭാഗം എന്ന് പറഞ്ഞ ചോദ്യങ്ങള്, ഇബ്രാഹിം നബി തന്റെ പിതാവിനെ ഖിയാമത്തിനാൾ കണ്ടുമുട്ടുന്ന അവസ്ഥ എങ്ങനെ, ഇബ്രാഹിം നബിയുടെയും നൂഹ് നബിയുടെ ഇടയ്ക്കുള്ള കാലദൈർഘ്യം എത്രയാണ്, ഇബ്രാഹിം നബി എങ്ങനെയാണ് അമ്പിയാക്കന്മാരുടെ പിതാവായത്, ഇബ്രാഹിം നബിക്ക് ഖലീൽ റഹ്മാൻ എന്ന് പേര് കിട്ടിയത് എങ്ങനെയാണ്, ഓ ഇപ്പഴേ ഫീസ് തന്നെ എന്റെ പൊന്നെ, ഇബ്രാഹിം നബിയെ പറ്റി പറയുന്ന നല്ല സ്മരണ ഏതാണ്, നല്ല സ്മരണ ഏതാണ്, എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹത്തെ കച്ചവടം ചെയ്യാൻ കൊണ്ടുപോയത്, ഇബ്രാഹിം നബിയുടെ പ്രത്യേകതകൾ വിവരിക്കുക. ഇത്രയും ചോദ്യങ്ങളുടെ ആൻസർ കേട്ടോ. ഏഴ് ചോദ്യം ഉണ്ടാവും, ഗ്രൂപ്പിൽ വരണം നാളെ. എന്നാ സ്വലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് ാഹുലം.